ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച പള്ളി. ഇവിടെ നിന്നാണ് ഫുഡൊക്കെ തന്നത്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഭയ്യന്മാരുണ്ട് ഫ്രോം പഞ്ചാബ്. നമ്മതാവും അപ്പൊ ഇവരില്ലായിരുന്നു ഞാൻ പെട്ട് പോയാനോ കാണാൻ പോകുക. കുശു തണുത്തട്ടാണ് ഇങ്ങനെ വിറവൽ പോലെ വരുന്നുണ്ട് കേട്ടോ. കാലിന്റെ അടിയൊക്കെ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യത്തില്ല. മൂന്ന് ദിവസമായി കിടന്നു കിട്ടി. നല്ലൊരു ഉറക്കം കിട്ടി. സന്തോഷം ഹാപ്പിയാണ് കേട്ടോ. ഉറക്കം കിട്ടിയില്ലെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഫ്രോം പഞ്ചാബ്. നമുക്ക് ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഡൽഹിയിലെ ഒരു ഗുരുദ്വാരയിലാണ് കേട്ടോ. രാത്രി ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. 200 രൂപയാണ് ഒരു ബെഡ് സ്പേസിന്. പിന്നെ റൂമായിട്ട് റേറ്റ് വ്യത്യാസം ഉണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ചീപ്പ് റേറ്റിന് തന്നെ കിട്ടും റൂംസൊക്കെ. ഇവിടെ 200 രൂപ ബെഡ് സ്പേസ്. ഒരു ഹീറ്റർ എന്തോ തോന്നുന്നു, അകത്ത് അധികം പറയുന്നില്ല. പിന്നെ ഇവിടെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-11 ഡിഗ്രിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഇത്. എന്തായാലും ജാക്കറ്റ് ഇല്ല, ഷൂസ് എടുത്തേക്കണം. കാരണം ഗുരുദ്വാരയിൽ ഫുഡ് കിട്ടും. അപ്പം എന്തായാലും നമുക്ക് ഷൂ അഴിക്കേണ്ടി വരും. അതിന് നല്ല ഇപ്പോൾ ഇടായിരിക്കണേന്ന് തോന്നി. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഗുരുദ്വാരയിലെ ഫുഡ്. രാവിലെ രാത്രിയാണ്, ഇന്നലെ രാത്രിയാണ് വന്നത്. 8 മണി തൊട്ടാണ് ഇവിടെ എൻട്രി രാത്രിയത്തേക്കുള്ള. രാവിലെ 9 മണി തൊട്ട് രാവിലത്തെ ആൾക്കാർക്കുള്ള എൻട്രി ബെഡ് സ്പേസ് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിന് എക്സ്ട്രാ പേ ചെയ്യണമെന്ന് തോന്നുന്നു. അധികം പൈസ ഒന്നുമില്ല. പേ ചെയ്ത് നമുക്ക് ഇവിടെ ബാഗ് വെച്ചിട്ട് നമുക്ക് ഡൽഹിയൊക്കെ കറങ്ങാം. പിന്നെ നമുക്ക് ആ കാണുന്ന അവിടെ നമുക്ക് ഷൂ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ പുറത്തിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഷൂ കൊടുക്കണം. പിന്നെ ഷൂ അവിടെ വെക്കുമ്പോൾ ഒരു ടോക്കൺ തരും, അത് ഫ്രീ ആണ്. ഇവിടെ എല്ലാവരും ചെയ്യുന്ന കാരണം ഗുരുദ്വാര കാണാൻ കുറേ പേര് വരും. അപ്പോൾ എല്ലാവരും ചെരുപ്പ് പുറത്തിട്ട് പോകുക ശരിയാവില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഹോൾഡിംഗ് ഫെസിലിറ്റി ഉണ്ട്, കീപ്പിംഗ് ഫെസിലിറ്റി, സോറി കീപ്പിംഗ്. നമുക്ക് ഫുഡ് അടിക്കുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ കൂടാനും പോലെ കാണുന്നത് വെള്ളം കുടിക്കുന്ന ആ സ്ഥലമാണ്. വെള്ളം കിട്ടും അവിടെ. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഫുഡ് തന്നെ സ്ഥലം. അപ്പോൾ നമുക്ക് നേരെ പയ്യെ അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഡൽഹിയിലെ തണുത്തട്ടാണ് ഇങ്ങനെ വിറവൽ പോലെ വരുന്നുണ്ട് കേട്ടോ. കാലിൻ്റെ അടിയൊക്കെ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യത്തില്ല. 3:30 വെളുപ്പിനെയൊക്കെ ആയിരിക്കും ഈ ഒരു ഫീൽ. ഇപ്പോൾ വെളുപ്പിനെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇന്നലെ രാവിലെ ഞാൻ വന്നപ്പോൾ വെളുപ്പിനായിരുന്നു, 6:30 ഇപ്പം എത്തി. അപ്പോൾ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടിയുണ്ടായിരുന്നു. ഇതിപ്പോൾ കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബോഡി ഒരു ഇതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ സീനില്ല. നമുക്ക് ഏതായാലും നേരെ പോയി ഫുഡ് കഴിച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ഇതിൻ്റെ ടോപ്പില് 3rd ഫ്ലോറിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഹലോ. അങ്ങനെ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഞാൻ 4 റൊട്ടിയും കറിയും, അതായത് പയറുകറി, പിന്നെ മാങ്ങാച്ചാറും കഴിച്ച് വേറെ നിറഞ്ഞ് ഒരു ചായയും കിട്ടി കിടന്ന് സന്തോഷമായിട്ട് പോണതാണ്. അപ്പോൾ നമ്മളൊപ്പം 2 ഭയ്യന്മാരുണ്ട് കേട്ടോ, പഞ്ചാബീസാണ്. അവരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത്. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും വിട്ടുപോയേന്. അപ്പോൾ അവരവിടെ ചെരുപ്പെടുക്കാൻ നിൽക്കണം. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം. ചിലപ്പോൾ അവർ ക്യാമറ ഫേസ് ചെയ്യില്ല. അപ്പോൾ അവരങ്ങനെ ചെരുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരേക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭയ്യന്മാരുണ്ട് ഫ്രോം പഞ്ചാബ്. നമ്മതാവോ അപ്പോൾ ഇവരില്ലായിരുന്നു ഞാൻ പെട്ട് പോയാൻ കേട്ടോ. ഇവർ വന്നതെന്ന് വെച്ചാൽ എക്സാം, നേവി എക്സാം, ഡിസ്ട്രിക്ട്. നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ നടന്നത് ഇത്ര നേരം.
ഫുഡൊക്കെ കഴിച്ച് കാണാൻ പോകുക. കൊശു ഓക്കെ, നമ്മളപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പോകണ്ടോ? ഇവര് എക്സാം എഴുതാൻ പോണേണ്. ഞാൻ ഇന്ത്യ ഗേറ്റ് ഗാദിയാബാദ് പോണേട്ടോ. നമ്മൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ പോണ. അപ്പൊ ഏതായാലും ഗുഡ് ബൈ. ഇതിന് രണ്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ആ വഴിയുണ്ട്, ഒന്ന് ഈ വഴിയുണ്ട്. നമ്മള് രാവിലെ അല്ല ഇന്നലെ വന്നത് ഈ വഴിയാണ് കേട്ടോ. ഇന്നിപ്പോ ഇറങ്ങാൻ പോകുന്നത് ഈ വഴിയാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഫുഡ് കിട്ടുന്നത്. ഇവിടെ കാല് കഴിഞ്ഞിട്ട് പള്ളിയുടെ അകത്തോട്ട് കയറാം. ഇതാണ് കേട്ടോ നമ്മള് താമസിച്ച പള്ളി. ഇവിടുന്നാണ് ഫുഡൊക്കെ തന്നത്. താങ്ക് യു. നമ്മുടെ ഭയ്യമാര് പോണേ കേട്ടോ ഓട്ടോയിൽ കയറി. ന്യൂഡൽഹിയിലോട്ടാണ് അവർക്ക് പോകേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് ഗാസിയാബാദ് എക്സാം എഴുതാൻ വേണ്ടി പോണേ. അവര് പോയി, അങ്ങനെ ഒരാളും കൂടി പോയി. ബൈ ബൈ. സോ നമ്മളങ്ങനെ നടന്ന് ന്യൂഡൽഹി ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോണേ. ഇതാണ് നമ്മുടെ ഗുരുദ്വാര. അപ്പോൾ അവിടെ തന്നെ താമസിച്ച് കുഴപ്പമില്ല. ഫുഡും കിട്ടി, നല്ല ഉറക്കവും കിട്ടി കേട്ടോ. മൂന്ന് ദിവസമായി കിടന്നോ എനിക്ക് കിട്ടി. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടി. സന്തോഷം, ഹാപ്പിയാണ് കേട്ടോ. ഉറക്കം കിട്ടിയില്ലെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി ഇന്നലേക്കാ. പിന്നെ ഇന്നലെ വൈകിട്ടായപ്പോ ഇല്ലേ ഞാൻ എവിടെ സ്റ്റേ ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടോ. എവിടെ സ്റ്റേ ചെയ്യും ഭയങ്കര ടെൻഷനായിട്ട്. അപ്പോൾ വേറൊരു ഭയനെ കണ്ട് പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഇവിടെ അമ്മ രാജ്യത്തന്ന്. മൂന്ന് ഗുരുദ്വാരയെ പോയി. അപ്പോൾ അവിടെയൊക്കെ പേയ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. 1100 രൂപ ഒരു നൈറ്റ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ വിളിച്ചു വന്നു. അപ്പോൾ പുള്ളി വിളിച്ചുകൊണ്ട് വന്നതിനെന്ന് പറഞ്ഞു പുള്ളി എന്നാ റെസീറ്റ് കിട്ടി. പുള്ളി ടിക്കറ്റ് എടുത്ത് വേറെ ഗുരുദ്വാരയെ കൊണ്ടാക്കി തന്നു. എന്നിട്ട് പുള്ളി ബൈ പറഞ്ഞ് പോയി. ഹരി ഹിദാൻ ഹൃദാൻ എന്തോ പേര്, ഇവരെ പേര് മനസ്സിൽ നിൽക്കുന്നില്ല. പെട്ടെന്ന് പോകുന്നു, ഭയങ്കര ടഫ് നെയിമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ച എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഗുഡ് ബൈ.